Hi all, welcome to Competitive Cracker. ഞാൻ അഞ്ജലി. HSA നാച്ചുറൽ സയൻസ് എക്സാം ഇങ്ങ് എത്താറായല്ലേ? എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എക്സാം ആദ്യമായി എഴുതുന്നവരുണ്ടാവാം, നേരത്തെ എഴുതിയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ ഈ ആദ്യമായി എഴുതുന്നവരും നേരത്തെ എഴുതിയിട്ടുള്ളവരും ഒക്കെ കോമൺ ആയിട്ട് നേരിടുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് HSA നാച്ചുറൽ സയൻസ് എക്സാം എഴുതുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളുമാണ്. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് മടി. അപ്പോൾ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും എക്സാം ടൈം അടുക്കാറാവുമ്പോൾ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മടി എന്ന് പറയുന്നത്. സോ നമുക്കിതിനെ നേരിടാം. നമുക്ക് പഠിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്, നമ്മൾ അതിനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ സംഘടിച്ചൊക്കെ വെക്കും. പക്ഷേ പഠിക്കാനിരിക്കുമ്പോൾ ഈ കാണുന്ന അവസ്ഥയായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ എടുക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? ഏറ്റവും ആരും തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു വാശി ഉണ്ടാവണം. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണ്, PG കഴിഞ്ഞവരാണ്, BEd എടുത്തു, കേട്ടിട്ട് പാസ്സായവരാണ്. ഇത്രയും കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിങ്ങളോട് ഒരു ജോലി ആയില്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നവർക്ക് നിങ്ങളൊരു മറുപടി ആയിരിക്കണം നിങ്ങളുടെ HSA നാച്ചുറൽ സയൻസിന്റെ റാങ്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വളരെ ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഈ ഒരു എക്സാം പാസ്സായി നിങ്ങൾ ജോലിയിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന സാലറി എന്തുമാത്രമാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് അതും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ വാശി, നിങ്ങൾക്ക് കിട്ടാവുന്ന സാലറി എന്തുമാത്രമുണ്ട്. അപ്പോൾ ഈ ഒരു മടിയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവും, നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സിലബസ് വലുതാണ് എന്നുള്ളതാണ്. ശരിയാണ്, നമ്മുടെ HSA നാച്ചുറൽ സയൻസ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ സിലബസ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എടുത്ത് നോക്കുമ്പോൾ തോന്നും, ശരിയാണ്, ഒരുപാട് വാസ്റ്റ് ടോപ്പിക് ഉണ്ട്, ഒരുപാട് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി പഠിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ ചെല്ലുന്നു, ലാംഗ്വേജ് പോലും നിങ്ങൾക്ക് അറിയില്ല, അവിടുത്തെ ആളുകളെ പരിചയമില്ല, അവിടുത്തെ സ്ഥലങ്ങൾ അറിയില്ല, അവിടുത്തെ റോഡുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അറിയില്ല. ആദ്യത്തെ ഒരാഴ്ച നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആൾക്കാരോട് ചോദിച്ച് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊക്കെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ട്. പക്ഷെ ആ ഒരാഴ്ച കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് റോഡുകളൊക്കെ പരിചയമാകും, സ്ഥലങ്ങൾ പരിചയമാകും, ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ആ ഒരു സെയിം കാര്യം നിങ്ങൾ നിങ്ങളുടെ സിലബസിലും അപ്ലൈ ചെയ്യുക. ആദ്യം നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ കുറച്ച് ദിവസം നിങ്ങൾ ആ സിലബസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, ആ ഒന്ന് വായിക്കുക. കാണാതെ പഠിക്കുക എന്നൊരു മീനിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ ടോപ്പിക്കാണുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരാൾ ഒരു ടോപ്പിക്ക് ഇന്ന ഭാഗത്ത് എവിടാന്ന് ചോദിക്കുമ്പോൾ അത് ഈ മൊഡ്യൂളിലാണ് വരുന്നത് എന്നെങ്കിലും പറയാൻ നിങ്ങൾക്ക് ആവണം. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം സിലബസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് കുറച്ച് നിങ്ങൾ പരിചയമാവുക, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു വലിയ പ്രശ്നമാണ് മലയാളം പദങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മുടെ HSA എക്സാമിന് മലയാളത്തിലാണ് എക്സാം വരുന്നത്. നമുക്ക് നേരത്തെ ഇംഗ്ലീഷ് ടേംസ് യൂസ് ചെയ്ത് പഠിച്ചവരാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് നമുക്കിവിടെ തോന്നാം. ജെനറ്റിക്സിന്റെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. നമ്മളെല്ലാവരും വളരെ സിമ്പിൾ ആയിട്ട് പറയും. പക്ഷേ എന്നാൽ ഇതേ സെയിം ഡെഫിനിഷൻ മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ മലയാളത്തിലുള്ള ഡെഫിനിഷൻ നിങ്ങൾ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഈ മലയാളത്തിലുള്ള ഡെഫിനിഷൻ നിങ്ങൾ പറഞ്ഞ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നാലാമത്തെ ദിവസം നിങ്ങളോട് ഒരാൾ ജെനറ്റിക്സിന്റെ ഇംഗ്ലീഷിലുള്ള ഡെഫിനിഷൻ ചോദിച്ചാലും നിങ്ങൾ ഈ മലയാളമേ പറയുള്ളൂ. 100% ഷുവറാണ്, ഇത് എൻ്റെ അനുഭവമാണ്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ മലയാളം ടേംസ് നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് സെൽഫ് മോട്ടിവേഷൻ കുറവ് എന്നുള്ളത്. എനിക്കിത് സാധിക്കുമോ, എനിക്ക് ഈ എക്സാം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. ഈ എക്സാം എഴുതുന്നവരിൽ കുറേ തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. നന്നായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ചില ആൾക്കാർ. പക്ഷെ എന്നാൽ അവർക്ക് ടെൻഷനാണ്, എനിക്ക് എഴുതാനായിട്ട് സാധിക്കുമോ, ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷനുള്ള ആൾക്കാർ. മറ്റു ചില ആൾക്കാരുണ്ട് അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ മുമ്പോട്ട് വരികയുള്ളൂ. എന്നാൽ മൂന്നാമത് ചില ആൾക്കാരുണ്ട് ഇത് വെറുതെ പഠിക്കുന്നതാണ്, എന്തായാലും കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എന്ന് ചിന്തിക്കുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കോമൺ പ്രത്യേകത എന്താണ്? അവർക്കൊരു സെൽഫ് മോട്ടിവേഷൻ, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ആദ്യമായി പബ്ലിക് എക്സാം എഴുതിയ ആൾക്കാരാണ്. നിങ്ങൾ ഡിഗ്രി വന്നു, കുറേയധികം സബ്ജക്റ്റ് പഠിച്ചു, ഹയർ ലെവലിലേക്ക് വന്നു, നിങ്ങൾ PG കംപ്ലീറ്റ് ആക്കി, BEd എടുത്തു, കേട്ടിട്ട് പാസ്സായ ആൾക്കാരാണ് നിങ്ങൾ. സോ ഇത്രയും കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിച്ചു എങ്കിൽ എന്തുകൊണ്ട് HSA എക്സാം നിങ്ങൾക്ക് നേടിയെടുത്തുകൂടാ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അടുത്തൊരു പ്രശ്നമാണ് സബ്ജക്ട് നോളജ് കുറവ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബോട്ടണി മെയിൻ എടുത്ത് പഠിക്കുന്നവർക്ക് സുവോളജി ബുദ്ധിമുട്ടായിട്ട് തോന്നാം, സുവോളജി മെയിൻ എടുത്ത് പഠിക്കുന്നവർക്ക് ബോട്ടണി ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം, പക്ഷെ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ സുവോളജിയാണ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ബോട്ടണി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്ക് അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ഞാൻ പഠിച്ചല്ലോ, ഇനി എൻ്റെ സബ്ജക്റ്റ് ഉള്ളത് എനിക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റും നിങ്ങളുടെ സബ്ജക്റ്റും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്കറിയാം പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും ക്യാരക്ടേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്കറിയാം ഇത് പ്ലാന്റുമായി ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്, ഇത് ആനിമൽസിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഈ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ചില പ്രത്യേകതകളാണ്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ പഠിക്കാൻ ബോട്ടണി പഠിക്കാനായിട്ട് സുവോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യാവുന്ന നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. സോ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന നോട്ട്സ്, ക്ലാസ്സുകൾ, മോഡൽ എക്സാം എല്ലാം തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും നല്ല ഉയർന്ന ഒരു റാങ്കിലേക്ക് എത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.